നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ബൂത്ത് പ്രവർത്തകരുടെ സമ്മേളനത്തിൽ പ്രതിപക്ഷ ഐക്യത്തെ വിമർശിച്ചും പരിഹസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പട്നയിൽ ചേർന്ന പ്രതിപക്ഷ കൂട്ടായ്മയാണ് അദ്ദേഹം പരിഹസിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നവരാണ് പ്രതിപക്ഷ നേതാക്കൾ. ബി ജെ പിക്കെതിരെ മുന്നണി ഉണ്ടാക്കാൻ പട്നയിൽ ചിലർ ഫോട്ടോ സെഷൻ നടത്തിയിരിക്കുകയാണ്. അതിലുണ്ടായിരുന്നത് 20 ലക്ഷം കോടി രൂപയിലധികം അഴിമതിക്ക് ഗ്യാരണ്ടി നൽകിയവരാണ്. കോൺഗ്രസിന്റെ അഴിമതി മാത്രം ശതകോടികളാണെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. തങ്ങൾക്കെതിരെയുള്ള നടപടികളിൽ നിന്ന് രക്ഷ തേടിയാണ് ബി ജെ പി വിരുദ്ധ പ്രതിപക്ഷ ഐക്യമെന്ന പേരിൽ പാട്നയിൽ ഒന്നിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് നൽകാൻ അവരുടെ പക്കലുള്ളത് അഴിമതിയുടെ ഗ്യാരണ്ടി മാത്രമാണെന്നും അവരെ ജയിലിലടയ്ക്കുമെന്നതാണ് തൻ്റെ ഗ്യാരണ്ടിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2024ലും മോദിയെ അധികാരത്തിൽ എത്തിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചെന്നും മനസ്സിലായതിനാലാണ് പഴയ ശത്രുക്കൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നതെന്നും അവർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ പറ്റിക്കാനായാണ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. 2014, 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷം ഇത്രയും വിറളി പിടിച്ചിട്ടില്ല എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. RJD, DMK, തൃണമൂൽ, NCP പാർട്ടികളുടെ പേരിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പാർട്ടികൾക്ക് അഴിമതിയുടെ ഗ്യാരണ്ടി മാത്രമേ നൽകാൻ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ കൂട്ടായ്മയിലെ നേതാക്കൾക്ക് പരസ്പരം ജയിൽ അനുഭവങ്ങൾ പങ്കിടേണ്ടി വരും. അത് മുന്നിൽ കണ്ട് സ്വയരക്ഷയ്ക്കായി അവർ ഒന്നിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. അഴിമതിക്കെതിരായ നടപടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് വോട്ട് ചെയ്താൽ അവരുടെ കുടുംബത്തിനാണ് നേട്ടമുണ്ടാകുന്നതെന്നും സ്വന്തം മക്കൾക്കും കുടുംബത്തിന് നേട്ടമുണ്ടാകാനാണെങ്കിൽ BJP പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അതേസമയം പട്നയിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന 4 മണിക്കൂർ നീണ്ട യോഗത്തിന് ശേഷമാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യത്തിനുമെതിരെ ദേശീയ തലത്തിൽ ഒരുമിച്ച് പോരാടാൻ പ്രതിപക്ഷം നീക്കം നടത്തിയത്. ഈ 17 അംഗ സഖ്യത്തിലെ പല പാർട്ടികളും മുൻപ് BJPയോടൊപ്പം നിലകൊണ്ടവരും ഏതു നിമിഷവും രാഷ്ട്രീയ നിലപാടുകൾ മാറ്റുന്നവരുമാണ് എന്നതാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് ഏപ്രിലിൽ നിതീഷ് കുമാറുമായി ആലോചിച്ച് ഇത്തരത്തിലൊരു സംശയം മുന്നോട്ട് വെച്ചത്. പാട്നയിൽ ചേർന്ന യോഗത്തിന്റെ തുടർച്ചയായി ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ അടുത്ത മാസം 12ന് യോഗം ചേരുമെന്നും സഖ്യത്തിന്റെ പൊതു അജണ്ട യോഗത്തിൽ അന്തിമമാക്കുമെന്നും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. മമത, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, കെജ്രിവാൾ, DMK അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ നിതീഷ് കുമാർ ആയിരുന്നു അധ്യക്ഷൻ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ, NCP അധ്യക്ഷൻ ശരത് പവാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് DMK അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിൻ വ്യക്തമാക്കി. പക്ഷേ യോഗത്തിൽ പങ്കെടുത്ത ഏറെ നേതാക്കളും പ്രധാനമന്ത്രി മോഹം ഉള്ളിൽ പേറി നടക്കുന്നവരാണ് എന്ന ഒരു വിമർശനം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.